നിഖിൽ തോമസിന്റെ സർട്ടിഫിക്കറ്റ് വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന SFI. നിഖിൽ തോമസിന് SFI നൽകിയത് ക്ലീൻ ഷീറ്റ് അല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി PM മാർഷോ പ്രതികരിച്ചു. കേരള സർവകലാശാല നൽകിയ യോഗ്യതാ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചാണ് SFI പ്രതികരിച്ചതെന്ന് മാർഷോ പറഞ്ഞു. കേരള സർവകലാശാല നിഖിൽ തോമസിന് നൽകിയ യോഗ്യതാ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചാണ് SFI പ്രതികരിച്ചത്. ആ സർട്ടിഫിക്കറ്റ് വ്യാജമല്ല. സർവകലാശാലയിൽ സമർപ്പിച്ച രേഖകളിൽ വസ്തുത ഉള്ളതുകൊണ്ടാകുമല്ലോ യോഗ്യതാ സർട്ടിഫിക്കറ്റ് നൽകിയത് എന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM മാർഷോ പറഞ്ഞു. ഞങ്ങൾ സ്വാഭാവികമായിട്ടും പരിശോധിക്കാൻ സാധ്യമാകുന്നു. ഞങ്ങളെ സംബന്ധിച്ച് കലിംഗ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പരിശോധിക്കാൻ വേണ്ടി കഴിയില്ല. ഞങ്ങളാൽ സാധ്യമാകുന്നത് ആ സർട്ടിഫിക്കറ്റുകൾ നേരിട്ട് പരിശോധിക്കുക, അതുപോലെ തന്നെ ആ സർട്ടിഫിക്കറ്റ് സർവകലാശാലയിൽ സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട സർവകലാശാലയിലെ അധികാരികളുമായി ബന്ധപ്പെടുക. ബന്ധപ്പെട്ട് ആ സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി നൽകിയിട്ടുള്ള എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അത് വസ്തുതയാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കുക. ഇവയെല്ലാം പരിശോധിച്ച ഘട്ടത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഈ പറഞ്ഞ സർവകലാശാലയിൽ സമർപ്പിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഒറിജിനലാണെന്നും അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സർവകലാശാല എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തതും എന്നുള്ളതാണ്. കലിംഗ സർവകലാശാലയിൽ നിഖിൽ തോമസിന്റെ ഹാജർ നില പരിശോധിക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് SFI ആണ്. സമഗ്രമായ അന്വേഷണമാണ് വിഷയത്തിൽ നടക്കേണ്ടത്. അതിനുവേണ്ട പരാതി SFI DGP നൽകുമെന്നും ആർഷോ. ഇപ്പോഴാണ് VC ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികം ഇതിനകത്ത് സമഗ്രമായിട്ടുള്ള അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ നടക്കേണ്ടത്. ആ അന്വേഷണം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള പരാതി ഞങ്ങളടക്കം കൊടുക്കും എന്നുള്ളതാണ്. ക്ലാസ്സിൽ ഹാജരാകാതെ പരീക്ഷ എഴുതിയാൽ മാത്രം സർട്ടിഫിക്കറ്റ് നൽകുന്ന സർവകലാശാലകൾ കേരളത്തിന് പുറത്തുണ്ട്. അവിടേക്ക് അഡ്മിഷൻ വാങ്ങി നൽകുന്ന മാഫിയകളും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇക്കാര്യത്തിലും അന്വേഷണം നടത്തി നടപടി ഉണ്ടാകണമെന്നും ആർഷോ ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.